ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഒരുപാട് ബിരിയാണികളുടെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു എടുക്കുന്നത് ജാവിത്രിയാണ്. അതൊരു ചെറിയ 2 പീസ് ജാവിത്രി എടുത്തിട്ടുണ്ട്. പിന്നീട് എടുത്തേക്കുന്നത് ജാതിക്കയാണ്, അത് ഒരു ചെറിയ പീസ് ജാതിക്ക. 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 8 ഏലയ്ക്ക, പിന്നീട് വേണ്ടത് ബ്ലാക്ക് കാർഡമം, അതായത് കറുത്ത ഏലയ്ക്ക, അതൊരു 2 എണ്ണം ചേർക്കുന്നുണ്ട്. ഇനി ഇതിനെ എല്ലാത്തിനെയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പിന്നീട് ഒരു 5 മീഡിയം സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 തക്കാളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം 1 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 മീഡിയം പീസ് ഇഞ്ചി, പിന്നീട് 1 6 പീസ് പച്ചമുളകും എടുത്തിട്ടുണ്ട്. 1 കിലോ ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി 1/2 മണിക്കൂറൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ 1 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാലകൾ ചേർക്കാം. നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും, പിന്നീട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നീട് വേണ്ടത് 2 ചിക്കൻ ക്യൂബ്സ് ആണ്. അതും കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. 1 പകുതി നാരങ്ങയുടെ നീര് ചേർക്കാം. പിന്നീട് നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത മസാലയുണ്ടല്ലോ, ആ മസാല മുഴുവനായിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് തൈരാണ്, അതൊരു വലിയ തവി തൈര് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, 3 തക്കാളി, അതിൻ്റെ 1 പകുതി ഭാഗം ഈ മസാലയിലേക്ക് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഏകദേശം 1/2 മണിക്കൂർ നമുക്ക് ഈ മസാലേനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബിരിയാണി പൊട്ട് എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളകളെ ചേർത്തിട്ട് നന്നായിട്ടൊരു ഏകദേശം 1-2 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് നല്ലൊരു സോഫ്റ്റായി വരുന്നവരെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാള ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ, ആ ചിക്കനെ നേരെ ഈ സവാളയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനെ നന്നായിട്ട് മിക്സ് ചെയ്ത് സവാളയൊക്കെ ആയിട്ട് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചിക്കൻ ഇവിടെ കിടന്ന് ഒന്ന് വെന്ത് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ആ സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടറ്റോ ആണ്. 2 വലിയ പൊട്ടറ്റോ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കിഴങ്ങ് ചേർക്കുമ്പോഴത്തേക്ക് തീരെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യരുത്. 1 കിഴങ്ങിനെ 4 5 അങ്ങനത്തെ രീതിയിൽ കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ഇത് അങ്ങ് കുഴഞ്ഞു പോകും കിടന്ന്. കറക്റ്റ് വേവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസസായിട്ട് തന്നെ വേണം കട്ട് ചെയ്ത് ചേർക്കാനായിട്ട്. ഇനി ഇതിനെ അടച്ചു വെച്ച് 1-5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 1-5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനും കിഴങ്ങും ഒക്കെ ഇവിടെ ഒന്ന് 1 പകുതി വേവല്ല, അതിൽ കൂടുതൽ വേവായിട്ടുണ്ട്. ഓവറായിട്ടങ്ങ് വെന്ത് പോകരുത്, കാരണം നമ്മൾ റൈസ് ദമ്മിലിടുമ്പോഴത്തേക്ക് അത് ആകെ കൂടെ കുഴഞ്ഞു പോകും. പിന്നീട് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഇത് കറക്റ്റ് പരുവത്തിലായിക്കോളും. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തക്കാളിയുടെ ബാക്കിയുണ്ടല്ലോ അത്, പിന്നീട് മല്ലിച്ചീര, പുതിന, കുറച്ച് പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നേരെ നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ശരിക്കും നമ്മുടെ ബിരിയാണിയിൽ നിന്ന് എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് ബിരിയാണിയാണ് ഇത്, നോർത്ത് ഇന്ത്യൻ ബിരിയാണിയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ റൈസ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയൊരു ക്യാപ്സിക്കം കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്ത് അതും കൂടി ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് വേണമെങ്കിൽ അത് ചേർക്കാം, ഞാൻ ക്യാരറ്റ് ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ക്യാപ്സിക്കം മസ്റ്റായിട്ട് തന്നെ ചേർത്തോ കേട്ടോ, അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, അതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ തൈരിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. 1/2 ടീസ്പൂണോളം റോസ് വാട്ടർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 പിഞ്ച് ഫുഡ് കളർ, ഈ ഫുഡ് കളറിന് വരെ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. ഞാൻ പിന്നെ 1 കളറിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫുഡ് കളർ ചേർത്തിരിക്കുന്നത്.
അപ്പോൾ ഈ മിക്സ് നമ്മൾ ഈ മസാലയിലേക്ക് ചേർക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മിക്സിൽ നിന്ന് ഞാനൊരു 2 വലിയ ടേബിൾ സ്പൂൺ തൈര് ഈ മസാലയിലേക്ക് അത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് റൈസിൽ ചേർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം പൊട്ടറ്റോ ഒക്കെ കറക്റ്റ് വേവാണ്, ചിക്കനും ഒക്കെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് റൈസ് ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന പോലെ തന്നെ ഊറ്റി അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ബിരിയാണി ദം ചെയ്യുമ്പോൾ എപ്പോഴും ഏകദേശം ഇത്രയും ഗ്രേവി ഉണ്ടാകുന്നതിനായിട്ട് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഊറ്റി വച്ചിരിക്കുന്ന റൈസ് കുറേശ്ശെ എടുത്ത് ലെയർ ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് 2-3 സ്പൂണ് നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത സവാളയോ ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തൈരിൻ്റെ മിക്സാണ് ഓരോ ലെയറിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് ഒരല്പം ഗരം മസാല പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുത്ത് നിരത്തി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. കാരണം നമ്മൾ റൈസ് വേവിക്കുമ്പോഴത്തേക്ക് നെയ്ച്ചോറ് പോലെയല്ലോ വെക്കുന്നത്, സാധാ ഇതായിട്ടല്ലേ വെക്കുന്നത്. അപ്പോൾ ഓരോ ലെയറിലും ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ എല്ലാ റൈസും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊരു ഹോള് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കാരണം താഴത്തെ മസാലയിൽ നിന്ന് ആ സ്മെല്ല് ആ റൈസിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനൊരു ടർക്കി കൊണ്ട് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടപ്പെടുത്ത് വെച്ചിട്ട് ഒരു തവ ചൂടാക്കി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ബിരിയാണി പൊട്ടിനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അതുപോലെ പൊട്ടറ്റോയൊന്നും വെന്ത് കുഴഞ്ഞൊന്നും പോകത്തില്ല, കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പം വെക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. അതുവരെ ബൈ ബൈ.